നമ്മുടെയൊക്കെ ചുറ്റും എന്തൊക്കെ തരം അനുഭവങ്ങളുള്ള വ്യക്തികളാ ഉള്ളത്. അങ്ങനെ വ്യത്യസ്തതയാർന്ന ജീവിതങ്ങളും വ്യത്യസ്തതയാർന്ന അനുഭവങ്ങളുമായി ഇറ്റ്സ് ഗോഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡില് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചിന്നക്കുട്ടേട്ടന്റെ ഫാമിലി ഇന്നും നമ്മളോടൊപ്പം ഉണ്ട്. സ്വാഗതം ചെയ്യാം നമുക്ക് അവരെ ഫ്ലോറിലേക്ക്. നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, എൻ്റെ പേര് ചിന്നക്കുട്ടൻ, മേലാറ്റൂര്. ചേച്ചി? മേലാറ്റൂരാണ് വീട്. പിന്നെ രാധ. രാധ, നിങ്ങളുടെ ഉപജീവനം എന്താണെന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. മൺപാത്ര നിർമ്മാണം. വചനമുണ്ട്, സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ തീച്ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. ഇസ്രായേൽ ജനത്തെ കർത്താവ് സ്വന്തമാക്കിയത് കുറെ കനൽ വഴികളിലൂടെയാണ്, സ്വന്തം ജനമാക്കി തിരഞ്ഞെടുത്തത്. അതുപോലെ ഇവരുടെ ജീവിതത്തിലും ഇവരെ കർത്താവ് തന്റെ കരം പിടിച്ച് കൂടെ കൊണ്ടുവരാൻ കുറെ വഴികളിലൂടെയൊക്കെ നടത്തിയിട്ടുണ്ട്. ചേട്ടന്റെ ജീവിതത്തില് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു, ദാരിദ്ര്യാവസ്ഥയായിരുന്നു. ആ ഒരു സമയത്ത് ക്യാൻസർ വന്നു. ഒരു വിശ്വാസത്തിലേക്കൊക്കെ നിങ്ങളെ ദൈവം വളർത്തുന്നു. പോട്ടാ ധ്യാന സെന്ററിലേക്ക് പോകുന്നു. സഹോദരനാണ് നിങ്ങളെ കൊണ്ടുവന്നത്. അങ്ങനെ അവിടെ ചെന്ന് അന്നും നിലവിളിച്ച ദൈവത്തിന് മുന്നിൽ പ്രാർത്ഥിച്ചു. ഒത്തിരി ഒത്തിരി പേരുടെ അനുഭവങ്ങൾ കണ്ടു. അങ്ങനെ ഒരു സൗഖ്യത്തിലേക്കൊക്കെ നിങ്ങൾ കടന്നു വന്നു. വളരെ മനോഹരമായിട്ട് ദൈവം നിങ്ങളുടെ ഈശോയുടെ കരങ്ങളിലേക്ക് തന്നെ നടത്തിക്കയറ്റി എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഇവരുടെ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് ഒത്തിരിയേറെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു വിധക്കാരൻ്റെ ഉപമയ്ക്കകത്ത് പറയുന്നത് പോലെ, അത് നല്ല നിലത്ത് വീണ് കഴിയുമ്പം അത് 60 മേനിയും 100 മേനിയുമൊക്കെ ഫലം പുറപ്പെടുവിക്കും. അങ്ങനെയുള്ള ഒത്തിരി ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് ഉണ്ടായിട്ടുണ്ട്. അത്ഭുതങ്ങൾ പിന്നീട് അങ്ങോട്ട് ഒത്തിരി ഒത്തിരി പേരുടെ ജീവിതങ്ങളിൽ നടന്നിട്ടുണ്ട് അല്ലേ. ഈ ഒരു സമയത്ത് നമുക്ക് രാജു ചേട്ടൻ്റെ അനുഭവങ്ങളിലേക്ക് ഒന്ന് പോകാം. ചിന്നക്കുട്ടൻ്റെ ഏട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അവരുടെ മാനസികാവസ്ഥ, ഞങ്ങൾ തൊട്ട അയൽവാസിയാണ്. അപ്പോൾ അവർ കുറച്ചു കാലം മുന്നേ എന്നെ ക്യാൻസർ രോഗിയായിരുന്നു. അവർ കുറേ ചികിത്സ നോക്കി, ചികിത്സിച്ച് ഭേദമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ ഡോക്ടറെയൊക്കെ കഴിയൊഴിഞ്ഞതാണ്. പക്ഷേ ഈശോയെ ഒരു കാലം ഈ ചാമി കുട്ടിയേട്ടൻ എന്ന് പറഞ്ഞ സഹോദരനിലൂടെ ഈ ചിന്നക്കുട്ടിയേട്ടൻ ഈ ഈശോയെ അറിയാൻ കാരണമായി. ധ്യാനത്തിന് പോയി ധ്യാനത്തിലൂടെ കർത്താവ് തൊട്ട്, പക്ഷേ അത് ഞാൻ അറിയുന്നില്ല. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ഈശോയെ ഞങ്ങൾ അറിയുന്നത്. എന്നുവെച്ചാൽ ഈശോയെ ഞാനറിയുന്നത് ചിന്നക്കുട്ടിയേട്ടനിലൂടെ അറിയുന്നത് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ, ഒരു 2-4 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ജീവിത പങ്കാളിക്ക് ഇതുപോലെ തന്നെ ഒരു അസുഖം വന്നു, ഒരു കൈ തളർന്ന അവസ്ഥ, പിന്നെ ചോറൊക്കെ വാരി കൊടുക്കണം. അങ്ങനെ ഒരു 4-5 മാസത്തോളം ജീവിത പങ്കാളി ഇങ്ങനെ കിടപ്പിലായിരുന്നു. ഇതുപോലെ ഹോസ്പിറ്റലിലേക്ക് പോകും. പക്ഷേ അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് ഒരു സമയത്ത് പിന്നെ ഒരു മണ്ണിൻ്റെ ഒരു കുരിശുണ്ടാക്കി ജീവിത പങ്കാളി എടുത്ത് കൊണ്ടുപോയി കൊടുത്ത് പ്രാർത്ഥിച്ചു. ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ, അപ്പോൾ പിന്നെ ജീവിത പങ്കാളിക്ക് ആ രാത്രി തന്നെ സൗഖ്യം കിട്ടി. ചിന്നക്കുട്ടിയേട്ടനാണ് തൊട്ടടുത്തുള്ളത്. അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അവരെ എടുത്ത് ഞാൻ പോയി, അവരെടുത്ത് പോയി പറഞ്ഞു. പിന്നെ ഞങ്ങൾ ചിന്നക്കുട്ടിയേട്ടൻ അങ്ങനെ വിളിക്കല്ല, ഇഞ്ഞു എന്നാണ് വിളിക്കൽ. എന്തായാലും ഞങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ, അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ജീവിത പങ്കാളിക്ക് ഇങ്ങനെ സുഖപ്പെട്ടു. പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും പോയി അവർ വീട്ടിലേക്ക് പോകും. അവരിങ്ങനെ എല്ലാ അവരെ റൂമ് നിറച്ച ആളുകളായിരുന്നു. എന്താ പറയുക, ഒരു ദേവാലയത്തിലേക്ക് പോയ അന്തരീക്ഷമായിരുന്നു അവരുടെ അവർ ഭവനം. 3 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഡിവൈനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവരും ചിന്നക്കുട്ടിയേട്ടൻ എന്ന് പറഞ്ഞ ഈ സഹോദരനും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ധ്യാനത്തിൽ പോയി, ധ്യാനം പങ്കെടുത്ത് പോന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു കൂട്ടായ്മയായിരുന്നു ഞങ്ങളുടെ. വളരെ സന്തോഷത്തോടെ രാജേട്ടൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചു.
നിങ്ങളുടെ ജീവിതത്തിൽ മറ്റ് ആൾക്കാരിൽ ഇങ്ങനെ അനുഭവങ്ങളുള്ള, നിങ്ങളുടെ ഒരു ഇടപെടൽ കാരണം ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ വേറെ? പിന്നെ എന്റെ വല്യമ്മയുടെ മോനെ, മോളൊരു മോനുണ്ടായിരുന്നുള്ളൂ. മോളിങ്ങനെ എന്തോ അവസ്ഥയില് മരിച്ച രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു. കുട്ടികളെ അവന്റെ വീട്ടുകാർ കൊണ്ടുപോയി. അപ്പൊ ആ സങ്കടത്തിലായിരുന്നു അവര്. അങ്ങനെ മൂപ്പര് ഭയങ്കര മാനസികത്തിന്റെ അവസ്ഥയായി. സംസാരിച്ചാലും തിരിയില്ല, വിക്കലൊക്കെ ആയി. അപ്പോ മൂപ്പർക്ക് അപ്പൊ എല്ലാരും പറഞ്ഞു, നീ ഒരു മകനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് വീട്ടില് ഒരാളൊക്കെ ആയല്ലോ ഒരു ഇത് കിട്ടുമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു. അപ്പൊ മൂപ്പര് അങ്ങനെ പെണ്ണ് അന്വേഷിച്ചിട്ടാണ് മേലാറ്റൂർക്ക്, വയനാടായാണ് ആ ഏട്ടന്റെ വീട്. അപ്പൊ മൂപ്പര്ക്ക് അത്രയും പിന്നെ ദൂരത്ത് അങ്ങനെ ഞങ്ങളെ വലിയ ബന്ധങ്ങളൊന്നുമില്ല, ചെറുപ്പത്തിലൊക്കെ കണ്ടതാണ്, അങ്ങനെ കാണലൊന്നുമില്ല. അപ്പൊ മൂപ്പര് ഇങ്ങനെ വന്ന് പെണ്ണ് അന്വേഷിച്ച് വന്ന് ഞങ്ങളവിടെയൊക്കെ അന്വേഷിച്ചു. അപ്പോൾ എൻ്റെ മൂത്ത മോള് കല്യാണ പ്രായമായിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവരെ അന്വേഷിച്ചിട്ടാണ് അങ്ങനെ ചെറിയ മോള് രണ്ടാമത്തെ മോള്. അപ്പോൾ അവളെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ വന്നത്. അപ്പോൾ അവള് നഴ്സിങ്ങനെ പഠിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവള് കല്യാണത്തിന് ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് മൂപ്പര് വന്നത്. മൂപ്പര് വന്നപ്പോൾ മൂപ്പർക്ക് ഭയങ്കര നെഞ്ചുവേദന. ഞങ്ങള് മൂപ്പരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിക്കി വിക്കി ഇങ്ങനെ പറയാനും കരയാനും മൂപ്പര് തുടങ്ങി. ഞങ്ങൾക്ക് പറഞ്ഞു ഇങ്ങനെ ഒരുപാട് വിക്കിയിട്ട് വർത്താ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഒരു ഈശോയുടെ പ്രാർത്ഥന ഉണ്ട്, ഞങ്ങളൊക്കെ അതിൽ പോയിട്ടാണ് ഇങ്ങനെ അവരൊക്കെ അസുഖമൊക്കെ മാറി, നിങ്ങളതിൽ വരുന്നുണ്ടോ പ്രാർത്ഥിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വല്ലാണ്ട് നിർബന്ധിക്കാൻ പറ്റില്ല, നമ്മൾക്ക് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇപ്പം ഞങ്ങൾക്ക് അതിൽ പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ല, ഞങ്ങൾ വരില്ല എന്നൊക്കെ പറഞ്ഞു. ശരി, ഞങ്ങൾ പിന്നെ അതിനൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ പ്രാർത്ഥന എന്ന റൂമിലായിരുന്നു. റൂമിൻ്റെ ഉള്ളിൽ പ്രാർത്ഥന കഴിഞ്ഞു. ചോറൊക്കെ ഉണ്ട്. മൂപ്പർക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞെനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റുന്നില്ല, പേടിയാണ്. അപ്പോൾ നിങ്ങളും കൂടെ കൂടെ കിടക്കണം എന്നാണ്. ഇവർ രണ്ടാളും കൂടി കിടന്നു. അപ്പോൾ മൂപ്പർക്ക് ഈ സങ്കടങ്ങളൊക്കെ അന്ന് ഒരുപാട് പറഞ്ഞ കാരണം മൂപ്പർക്ക് ഭയങ്കര ടെൻഷൻ കൂടി, അങ്ങനെ കരയാനൊക്കെ തുടങ്ങി, നെഞ്ചുവേദന അനുഭവപ്പെട്ടു. പക്ഷെ അന്ന് അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു, അറിയാൻ നമുക്ക് ആ കിടക്കാൻ അവിടെ ഇത് കിടക്കാം, ഓക്കെ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥന മുറിയുണ്ട്, അതിൽ കിടന്നു. കിടന്നോടുകൂടെ ഞാൻ എനിക്ക് കാടന്നിതിര വന്നു, ഞാനൊക്കെ അറിയില്ല. ഇവർക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടപ്പോൾ ഗുളിയും മരുന്നൊക്കെ കഴിഞ്ഞെണ്ണം, കുറേ ദിവസങ്ങളായി വീട്ടിൽ നിന്ന് വന്നിട്ട് മരുന്നൊക്കെ കഴിഞ്ഞു. എന്നോട് പറഞ്ഞിട്ടുമില്ല മരുന്ന് കഴിഞ്ഞുള്ള വ്യക്തം. ഈ വിക്കി വിക്കി പറയുന്നുണ്ട് ചോറൊക്കെ തിന്നൊരു കുറച്ച് ചോറ് തിന്നുള്ളൂ, അങ്ങനെ ചോറ് തിന്നാൻ കഴിയും, അങ്ങനെ ശ്വാസം അങ്ങനെ എടുത്ത് കിട്ടണം. അങ്ങനെ വിക്കി വയ്ക്കുമ്പോൾ നെഞ്ചുവേദന വന്നു, ഗുളിയൊന്നുമില്ല. എൻ്റെ യേശുദേവട എന്ന് വിളിച്ചു, ഒരു അങ്ങനെ ഒരു വാക്കാണ്. അങ്ങനെ ഒരു വിളി വിളിച്ചു, മൂപ്പര് ഒറ്റ വിളി വിളിച്ചുള്ളൂ. അപ്പോൾ എയർഹോൾസ് ഉണ്ട്, വീടിൻ്റെ എയർഹോൾസിൽ കൂടെ ഒരു വണ്ട് വന്ന് ആ നെഞ്ഞത്ത് കൂടി അരിച്ച് ഒരു 10 മിനിറ്റോളം 15 മിനിറ്റോളം അവിടെ അരിച്ച് നെഞ്ചുവേദന മാറി മൂപ്പര് അങ്ങനെ ഉറങ്ങി. അങ്ങനെ ചെറിയൊരു കണ്ണനോട്ടത്തിൽ ആ എയർഹോൾസിൽ കൂടെ വണ്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ അറിയണില്ല, ഒന്നുമില്ല. പിറ്റേ ദിവസം എന്നെ കൂട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. യേശുവിൻ്റെ അടുത്ത് പ്രാർത്ഥന വന്നിട്ട് കവിണ്ണ് കിടന്ന് എന്നെ കൂട്ടിപ്പിടിച്ച് യേശു എന്നെ സുഖപ്പെടുത്തി, എന്നെ യേശു സുഖപ്പെടുത്തി. ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിച്ചല്ല, യേശുവിന് പ്രാർത്ഥിച്ചു. അങ്ങനെ മൂപ്പർക്ക് അത്ഭുതകരമായ, അതുമല്ല മൂപ്പര് നെഞ്ഞുവേദന മാറി. വിക്കി രാവിലെ വിക്കി വർത്താനം പറയില്ല, ഭാര്യയ്ക്ക് വിളിച്ചു, ഇവിടുന്ന് വിളിക്കുകയാണ്, എന്താ അങ്ങനെ എന്താ ഭാര്യ വിളിച്ചു, നിങ്ങൾ എവിടെ ഏത് സ്ഥലത്താണ്. ഞാൻ ഇങ്ങനെ ആളിയും പെങ്ങൾ ചെറിയ പെങ്ങളെ വലിയമ്മേൻ്റെ ചെറിയ പെങ്ങളെ വീട്ടിലാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. അപ്പോൾ മൂപ്പർ ഇങ്ങനെ വിക്കിയുടെ വർത്താനം പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വിക്കൽ കഴിഞ്ഞു, എനിക്ക് വിക്കലൊക്കെ മാറി, ഞാൻ വീട്ടിൽ വന്ന് പറയാം. അന്ന് എനിക്ക് നടുവേദനയും മാറി എന്ന് പറഞ്ഞു. ഭാര്യ യേശുവേ നന്ദി. അങ്ങനെ ഭാര്യയ്ക്ക് അടിക്കാനൊന്നും പറ്റാത്ത രൂപത്തിൽ അങ്ങനെ ഒരു സാക്ഷ്യം, അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്റെ പൂർണ്ണ വിശ്വാസം വന്നു. മകന് കല്യാണമൊക്കെ കഴിഞ്ഞു, അവരിപ്പോ സ്വീകരിച്ചതിൽ വിശ്വാസത്തിലാണ്. വയനാടാണ്. അങ്ങനെ ഒത്തിരി പേരെ എനിക്ക് തോന്നുന്നു ഈ ഒരു അനുഭവങ്ങളിലേക്ക് നിങ്ങളെ ഒരു ഉപകരണമാക്കി. മൂത്തമോളി ഇതേമാരിക്കായിരുന്നു എൻ്റെ അമ്മായിയുടെ മകളെ. എന്തോ ഒരു പൈശാചികമായ ബന്ധനം ഏർപ്പെട്ടപ്പോൾ ഒരുപാട് നോക്കിയിട്ട് എല്ലാം ഉപേക്ഷിച്ചു. അവർ കൂട്ടം കൂടുമ്പോൾ എല്ലാം ഉപേക്ഷിച്ചു. കൊടുക്കാമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മായി കൊടുന്നു. അപ്പം ഞാൻ പ്രാർത്ഥന മുറി കാണിച്ചു കൊടുത്തു. ഇഞ്ഞോ ഇനി ഇഞ്ഞോ എന്നൊരു മോമനെ പേര് ഇപ്പോൾ ഇഞ്ഞോ എന്നൊരു വിളിക്കാൻ. ഇഞ്ഞോ എൻ്റെ മകൻ എന്തെങ്കിലും ചെയ്യണം, എൻ്റെ മകനിങ്ങനെ ഞാനിങ്ങനെ മാന്തി ചൊറിയാണ്, ഒരു ബുദ്ധില്ലാണ്ട അവസ്ഥ, ബുദ്ധില്ലാത്ത ആര്. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വന്നു. എനിക്ക് ഇവൻ്റെ കുട്ടീനെ ഞാൻ പറഞ്ഞു, ഈ മരുന്നല്ലാതെ എൻ്റെ വീട്ടിൽ വേറെ മരുന്നുമില്ല, ഈ മരുന്ന് തന്നെ കഴിക്കുക എന്നൊക്കെ ഞാൻ. അങ്ങനെ മൂപ്പര് 3 ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് ഫലമായി 3 ദിവസം കൊണ്ട് മൂപ്പര് സുഖപ്പെട്ടു. ശരി, അട്ടപ്പാടി കൊണ്ടുപോയി. ഇപ്പോൾ അങ്ങനെ വലിയ മോളെ കല്യാണം കഴിച്ചു. പിന്നെ വിശ്വാസത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ വിശ്വാസം, വീടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ദൈവാനുഗ്രഹം കൊണ്ട് നല്ലൊരു ഭവനം
ദൈവം ചെറിയൊരു ടണലൊക്കെ ഞാൻ കരഞ്ഞു പോവാ വീട്ടിലൊക്കെ പോയാൽ അവർ വീട്ടിൽ കൊടുത്തു. അവരൊക്കെ അധ്വാനിച്ച് ഒരു നല്ലൊരു വീടും സാധനം ഉണ്ടാക്കി. പിന്നെ ഒരുപാട് ആൾക്കാർ അങ്ങനെ കിഡ്നി സംബന്ധമായ രോഗങ്ങളൊക്കെ അപ്പാണ് ഇവിടെ കോഴിക്കോട് കിഡ്നി സംബന്ധമായ രോഗങ്ങൾ അവരിതേമാതിരിക്കും ഒരുപാട് ചികിത്സ ഒക്കെ ഉണ്ടാക്കി നോക്കി. ഇതിന് മരുന്നില്ല, പ്രാർത്ഥന മാത്രമേ. ഞാൻ എന്നെ വിളിച്ച് പറഞ്ഞു, അതുമാതിരിക്ക് ഞാൻ പറഞ്ഞു പ്രാർത്ഥി, ഞങ്ങൾ പ്രാർത്ഥിക്കും, ഒരാൾക്കാർക്ക് പ്രാർത്ഥിക്കും. അത് അത്ഭുതകരമായ ആൾക്ക് ഇപ്പം എല്ലാ പണിയും ജോലിയും ചെയ്യേണ്ട, അതിന് കുഴപ്പമില്ല. നമ്മൾ ഒരുപാട് അങ്ങനെ ഒരുപാട് ഒത്തിരി അനുഭവങ്ങൾ എനിക്ക്. നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന ലോകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഭയങ്കര ഒരു ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ വ്യക്തികളും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു ഇതിലേക്കൊക്കെ തമ്പുരാൻ ഒത്തിരി വളർത്തി. ഈ ഒരു സമയത്തൊക്കെ നിങ്ങളൊരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നത് മരിയ ഭവനായിരിക്കും. ഞങ്ങൾക്ക് ഒരു വലിയ താങ്ങും തണലാ പറഞ്ഞത്. 365 ദിവസവും 24 മണിക്കൂറും പ്രാർത്ഥിക്കാനുള്ള സൗകര്യവും ഞങ്ങൾക്ക് അങ്ങനെ അനിലേട്ടൻ വരാൻ തുടങ്ങി. ഞങ്ങളെ തേടി അന്വേഷിച്ച് അങ്ങനെ വന്നതാണ്. വന്ന് നോക്കും ഞങ്ങളെ വീട്ടിൽ പ്രാർത്ഥന, അനിലേട്ടൻ വന്ന് പിന്നെ ഞങ്ങൾ മറിയ ഭവനിലേക്ക് നയിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങനെ അതിലൂടെ കൂട്ടായ്മകളും പ്രാർത്ഥനകളും ഒന്നും കൂടി ഞങ്ങൾക്ക് വളർച്ചയിലേക്ക് അനിലേട്ടനിലൂടെ വളരാൻ വലിയ വലിയ ബോധ്യം, ചെറിയ ബോധ്യം വലിയ ബോധ്യമാകും. അനിലേട്ടൻ ഒരു കുഞ്ഞു കുട്ടീനെ പോലെ, ഒരു അമ്മേനെ പോലെ, ഏട്ടനെ പോലെ വലിയ സ്നേഹം ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഇപ്പോൾ ഇന്ന് വരെ ഇന്ന് വിഷം വരെയും ഇന്നലെ ഇതാ ഇപ്പം ഇരിക്കുന്നത് പോലും നമ്മളെ ഒരു താങ്ങായിട്ട് നിൽക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ സമയത്ത്. ഈ ഒരു ആദിമസഭയിലെ ക്രൈസ്തവരെ പോലെ തീക്ഷ്ണതയുള്ള, പരസ്പരം കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന, പരസ്പരം സഹകരിക്കുന്ന ഒരു ഒരു കൂട്ടായ്മ, അത് മരിയഭവൻ്റെ തണലിലാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അനിലേട്ടൻ ഈ ഒരു സമയത്ത് നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് അനിലേട്ടൻ്റെ ഒന്ന് കേൾക്കാം. കോഴിക്കോട് രൂപതയുടെ കീഴിൽ മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു കൊച്ചു ധ്യാനകേന്ദ്രമാണ് മരിയാഭവൻ. ഈ മരിയാഭവനിൽ മാസം തോറും ഒരു കൂട്ടായ്മയുണ്ട്. വിശ്വാസത്തിലേക്ക് വന്ന മക്കളെ ഒരുമിച്ച് ചേർത്തുകൊണ്ടൊരു കൂട്ടായ്മ. ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ മേലധികാരിയായ ബഹുമാനപ്പെട്ട പനക്കിലച്ചൻ തുടങ്ങി വെച്ച ഈ കൂട്ടായ്മയിൽ വെച്ചാണ് ഞാൻ നമ്മുടെ ചിന്നക്കുട്ടേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. കണ്ടു പരിചയപ്പെട്ടപ്പോഴാണ് കക്ഷി ധ്യാനം കൂടി ക്യാൻസർ രോഗം സുഖപ്പെട്ട വ്യക്തിയാണെന്ന് അറിഞ്ഞത്. എന്നാൽ തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ ഇതുവരെ എന്ന് കണ്ടുമുട്ടിയോ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ വളരെ അടുത്ത ഹൃദയത്തിൻ്റെ ഉടമകളാണ്. കൂടെയുള്ള ചാമിക്കുട്ടിയേട്ടൻ, രാജു, ഞങ്ങളെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ സാക്ഷ്യ ജീവിതവും അദ്ദേഹത്തിൻ്റെ കുടുംബ അന്തരീക്ഷവും കുടുംബത്തിലുള്ള പ്രാർത്ഥനയും അവരുടെ വിശ്വാസ ജീവിതമൊക്കെ എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വലിയ കൃപ, ഇവരാത്മീയമായിട്ടും ഭൗതികമായിട്ടും ദൈവം ഒരുപാട് വളർത്തി. ഒന്ന്, അവരുടെ ശക്തമായ പ്രാർത്ഥന തന്നെയാണ് കാരണം. നല്ല വീടും അന്തരീക്ഷവും വാഹനങ്ങളും മറ്റെല്ലാ ക്രമീകരണങ്ങളും കർത്താവ് ശരിക്കും കണ്ണറിഞ്ഞ് വാരിക്കോരി കൊടുത്തു. ഇന്ന് അവരുടെ ഓരോ പ്രാർത്ഥനയും അവരുടെ കുടുംബത്തിൽ നിന്ന് ഉയരുന്ന ഓരോ പ്രാർത്ഥനയും പ്രവൃത്തികളൊക്കെ ഇന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ദാരിദ്ര്യമോ ഇല്ലാപ്പാട്ടോ ഒന്നും അവരുടെ ഭാഗത്തില്ല, ദൈവത്തിൻ്റെ കൃപയാണ്. എല്ലാം മനോഹരമായിട്ട് ദൈവം നയിക്കുകയാണ്. ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ ഇവരിൽ നിന്ന് കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ എവിടെ ഏത് പ്രദേശത്ത് എന്തിനു വിളിച്ചാലും അവർ അവരുടെ വണ്ടി ഉപയോഗിച്ച് നമ്മളെ കൂടെ വരും. ഏത് കഷ്ടത നിറഞ്ഞ പ്രദേശത്ത് പോയിട്ട് പ്രാർത്ഥിക്കാം, നമുക്ക് ആ കുടുംബത്തെ ഒന്ന് സഹായിക്കാം, അല്ലെങ്കിൽ അവരുടെ കണ്ണുനീരൊപ്പം വേണ്ടി നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞാൽ സജീവമായിട്ട് ഇവരെല്ലാം കൂടെ ഉണ്ടായിരിക്കും. ഉരുൾപൊട്ടി തകർന്ന തരിപ്പണമായ ഭൂദാനം എന്ന് പറഞ്ഞ സ്ഥലം, നിലമ്പൂർ, നമുക്കറിയാം. ആ സ്ഥലത്ത് 3 വർഷം ഞങ്ങൾ സ്ഥിരമായി പോയി പ്രാർത്ഥിക്കാറുണ്ട്. ഒരു ദിവസം മുഴുവനും ആ പ്രദേശത്ത് ഇന്ന് അനുഭവിക്കുന്ന ആ ക്ലേശം ഇനി ഉണ്ടാകരുതേ, ഇനിയൊരു ദുരന്തം ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ഈ പോക്കിൻ്റെയും പ്രാർത്ഥനയുടെയൊക്കെ ലക്ഷ്യം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ജ്യേഷ്ഠന്മാരില്ല എനിക്ക്, പക്ഷേ എൻ്റെ ജ്യേഷ്ഠ തുല്യമായിട്ട് ഞാൻ സ്നേഹിക്കുന്ന സഹോദരങ്ങളാണ് ഇവർ 3 പേര്. കർത്താവ് ഇനി ഒരുപാട് വളർത്തട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം തൊട്ട് ആ ഒരു നിമിഷം തൊട്ട് പ്രാർത്ഥനയിൽ മാന്യമില്ലാതെ എന്ന് തന്നെ പറയാം അല്ലേ. ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജമായിരുന്നു ചേട്ടനും ചേച്ചിക്കും ഒക്കെ കിട്ടിയിരുന്നത്. മക്കളെ, ഞാൻ ചാമുക്കുട്ടിയേട്ടനെ ഈ സൗഖ്യം കിട്ടിയ വന്ന് രാത്രി ചാമുക്കുട്ടിയേട്ടനെ കാലു പിടിച്ച് പറഞ്ഞു, ഇനി നമ്മൾ ഒരുപാട് മക്കളെ നമുക്ക് ഉണർത്തണം. ഇത് വഴുകിപ്പോയിട്ട് വഴുകിപ്പോയല്ലോ യേശുവിനറിയാനുള്ള ഒരു തന്മനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആർത്ത് പിടിച്ച കരച്ചിലെന്ന് ഞാനൊക്കെ അറിഞ്ഞു. അതിനുശേഷം ഒരുപാട് മക്കളെ നമ്മളല്ല ദൈവം നമ്മളെ നമ്മളിലൂടെ നയിച്ചു കൊടുക്കുകയാണ്. പോവുകയാണ്,
ആരെങ്കിലുമൊക്കെ പറയും, ആരോടും നിന്ന് പറയും, ചിലപ്പോൾ ദൈവത്തിന് പറിച്ച് പറയും, അപ്പോൾ ഒരു ഭാര്യ പറയും, ആരോടും പറയുമ്പോൾ പേടിച്ച് പറയണേ ഇന്നത്തെ കാലങ്ങളാണ്. അതല്ല, ദൈവത്തെ പറയുമ്പോൾ ദൈവത്തെ കൊടുത്തന്നെ പറയണം. എന്തമാതിരി ഞങ്ങൾ ഇന്നമാതിരി ഞങ്ങൾക്ക് മക്കൾ ഇതൊക്കെ വിശ്വസിച്ചതെന്ന് എത്തിയപ്പോൾ ഞങ്ങൾ എല്ലാവരും പറഞ്ഞ്, ഞങ്ങൾ മക്കളാര് കൊണ്ടുപോകും, നിങ്ങളെ മക്കൾ മകനെങ്ങനെ പെണ്ണ് കിട്ടും? അതൊരു ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവായ യേശുവിൻ്റെ അടുത്താണ് മുട്ടുകുത്തിയുന്നത്, അത് ദൈവം തന്നെ പരിഹരിക്കും. ഇങ്ങനെ പറഞ്ഞൊരു മരിയം അങ്ങനെ പറഞ്ഞു, ഒരു മരിയം മുത്തമോളെ കൊണ്ടുപോയി. ഞാൻ എനിക്ക് ഈ അമലയിൽ പോകുമ്പോൾ ഒരുപാട് ശുശ്രൂഷ ചെയ്യുന്ന നഴ്സുമാരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്കൊരു മോളെ നഴ്സിങ്ങിന് പഠിപ്പിക്കണം. ഈശോയെ നന്ദി. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾക്കൊണ്ട് എത്ര പൈസ? അപ്പം ഒരുപാട് മോള് പ്ലസ് ടു വരെ പഠിച്ചിട്ട് ഒന്നറിയില്ല മോൾക്ക്. അങ്ങനെ നഴ്സിങ്ങിന് പഠിപ്പിച്ചു, 200,000 rupees വേണമെന്ന് പറഞ്ഞു. എവിടെ നിന്ന് അടച്ച പൈസ പിന്നെയും തിരിച്ചു, പിന്നെയും പറഞ്ഞവരടയ്ക്കാൻ. അങ്ങനെ നഴ്സിങ്ങിന് പഠിച്ചു. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ജയ്സനച്ഛൻ ഉണ്ടായിരുന്നു കോഴിക്കോട്. നീ ഓളെ പഠിപ്പിക്കുക, അതിന് നീ ദൈവ കർത്താവ് നൽകി. അത് വെച്ച് ഞങ്ങളൊരു കടബാധ്യ ഓളെ പഠിച്ചു. ഇപ്പോൾ പോകണില്ല, എന്നാലും നഴ്സിങ് ജോലി നല്ല നല്ല ഒരു സീസണമാതിയായ ജോലി, ജോലി എല്ലാ കാര്യത്തിനും നഴ്സിങ് ജോലി പഠിപ്പിച്ചു. മോനെങ്ങനെ ഐ ടി ഐയിൽ പോലും ജോലി ചെയ്തിട്ട് പഠിക്കണം, അവനും പഠിപ്പിച്ചു. മക്കളെ കല്യാണം, ഈ മകളെ കൊണ്ടുപോകും പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ ഞങ്ങൾക്ക് പ്രാർത്ഥന പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥന നിർത്തിയിട്ട് അത് ഒരിക്കലും ഇനി മുന്നോട്ടല്ലാതെ ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങളെ സമരം വിളിച്ച മാതിരിക്കും, മുന്നോട്ടല്ലാതെ പിന്നോട്ടില്ല. അങ്ങനെ വിളിച്ച് പറഞ്ഞു, മോളെ അതേമാതിരിക്ക് ഒരു വിശ്വാസം ഇല്ലാത്ത മകളെ അവർ പറഞ്ഞു. മകളോട് പറഞ്ഞു, ഞങ്ങൾ എനിക്ക് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു മകളെ. വിശ്വാസത്തിലേക്ക് അവരും കാലു വെച്ച് ഈശോസ് അറിഞ്ഞു, പൂർണ്ണ വിശ്വാസമാണ്. അങ്ങനെ വിശ്വാസം ആളുകൂടി അതിഗംഭീരമായ കല്യാണം മൂന്നാളിലും നന്നായിട്ട് കഴിച്ചു, സുഖമായിട്ട് കഴിയുന്നു. നല്ല മരുമക്കളെ, നല്ല മരുമക്കളെ 7 പേരക്കുട്ടികളൊക്കെ തന്നു. നല്ല സ്നേഹത്തിന്റെ മക്കളാണ് മരുമോള്. അതല്ല, മരുമോളെ കിട്ടൂല, അങ്ങ് മക്കളെ കൊണ്ടെങ്കിൽ മകനെ അങ്ങനെ കിട്ടും? എന്നിട്ട് വരുന്നതല്ല, കൊടുത്തതല്ല. ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവായ യേശുവില് അപ്പോഴും പറഞ്ഞു, മുട്ടുകുത്തിയത് കർത്താവിൻ്റെ മുന്നിലാണ്. അതേ പറയുള്ളൂ, ഞാൻ ദൈവത്തിനോട് മാത്രം പറയും. അപ്പോൾ അവിടെ ഒന്നും വേണ്ടാത്തൊരു സ്ഥലമാണ് നിലമ്പൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് മോളെ കൊണ്ട്. എനിക്ക് അവൻ്റെ പെങ്ങളെ കൊടുത്തോളൂ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ദൈവം എനിക്കൊരു പ്രാർത്ഥനാ സമയത്ത് ഒരു പള്ളി കാണിച്ചു തരാം, എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ പോയി പെണ്ണ് ചോദിച്ചാൽ പെണ്ണിനെ ഇങ്ങോട്ട് തള്ളിത്തരിക. പ്രാർത്ഥനയ്ക്കും വിശ്വസിക്കുന്നു. മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ വീടും കാര്യങ്ങളും ഒക്കെ ഒരു ചെറിയ വീട്, ഒരു കുടിലോ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ വീട്, കാറ് അല്ലെ, അതെനിക്ക് തോന്നുന്നു ബൈക്ക് വാങ്ങി. പിന്നെ പറഞ്ഞു, ഒരു മോന് പറഞ്ഞു, ഒരു കാറ് വേണം പള്ളിയിലൊക്കെ പോകണത്തെ, കാറ് വേണമെന്ന് പറഞ്ഞു. ദൈവമേ, രണ്ട് അത് വില കൂടിയ കാരണം ഞാൻ പറഞ്ഞു, ചെറിയത് മതി. അതിലും ഒരു കാറ് വാങ്ങി, അതിൽ സഞ്ചി പോകാനും വരാനും, പള്ളിയിൽ വരാനും പോകാനും. മരിക്ക് വീട് കിട്ടൂല, അക്കാലത്തൊരു വീട് വിറ്റു. അതേപോലെ വീട് വിറ്റു, വീട് കിട്ടി, വീടില്ല, ഞാൻ എന്ത് പോകും? ഒരു തറയിട്ടുണ്ടായിരുന്നു, തറയിൽ ഞാൻ കുറച്ച് കല്ലിറക്കി വീട് തെട്ടി കിടന്ന് നടത്ത്. അന്ന് പറയാണ് വീട് 2-3 മാസം പഞ്ചായത്തിൽ എഴുതി കൊടുത്തിട്ട് വീട് തീർച്ചയായില്ല. പിന്നെ എടുക്കാൻ പറയണം, നിങ്ങൾക്കേ വീട് പാസ്സായിരുന്നു, ഞാൻ അത്ഭുതം അവിടെ നിന്ന് തന്നെ കഴിച്ചു. അങ്ങനെ വീട്, മനോഹരമായ വീട്, വീടിൻ്റെ പണി എല്ലാം കഴിഞ്ഞു. ദൈവം ഇന്ന് വരേക്കും വലിയ ബോധ്യത്തിലൂടെ ഇപ്പോഴും പ്രാർത്ഥന, പ്രാർത്ഥന സഹായം, പ്രാർത്ഥന പള്ളിയിലാണ് വിശ്വസിച്ചിട്ട്. ഞങ്ങൾ ഇതുവരെ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു റുപ്യക്ക് ഞങ്ങൾ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അതോടൊപ്പം എല്ലാം കൂട്ടിച്ചേർത്ത് കിട്ടും പറഞ്ഞു. ആ കൂട്ടിച്ചേർക്കലായിരുന്നു എല്ലാം ജീവിതത്തില്. ആ ഒരു നിമിഷം തൊട്ട് എല്ലാം അങ്ങോട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടത് മാത്രമേ ഉള്ളൂ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന എല്ലാവരും എന്റെ അടുക്കിൽ വരും. ഞങ്ങൾ അധ്വാനം അതെ ഓരോരോ ബോധ്യങ്ങൾ അങ്ങനെ കിട്ടും. മണ്ണിൽ നിന്ന് മാണിക്കക്കല്ലായി തെരഞ്ഞെടുത്തതാണ് കർത്താവ്. ഞങ്ങൾക്ക് അങ്ങനെ ഇന്ന് വരയ്ക്കും സങ്കടപ്പെട്ടെങ്കിലും കുറെ അധ്വാനങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾ സത്യസന്ധമായ കച്ചവടം ചെയ്യാം. ജീവിത പങ്കാളിയാണ് എല്ലാറ്റിനും, എല്ലാറ്റിനും കാര്യം എന്റെ ജീവിത പങ്കാളി. കൂടെ പ്രാർത്ഥിക്കാനും ഇരിക്കാനും അതത്താനും ഇരിക്കാനും താങ്ങാനും താങ്ങാൻ തണലോ തല ഊടാനോ ഇത് പങ്കാളി ഒപ്പം ദൈവം തന്ന പങ്കാളി. അപ്പം ഈ ഒരു നിങ്ങളുടെ ഈ ഒരു അത്ഭുതങ്ങൾ എന്നുള്ള ആ ഒരു ഫേസിൽ നിന്ന് കൂടുതൽ കൂടുതൽ ബോധ്യങ്ങളിലേക്ക് കർത്താവ് നിങ്ങളെ വളർത്തി. അതിനൊരു ഉദാഹരണം എനിക്കൊന്ന് രാജുചേട്ടന് തന്നെ ഒരു ഇത് പറയാനുണ്ട്. നമുക്ക് രാജുചേട്ടനെ ഒന്ന് കേൾക്കാം. ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് പിന്നെ കൂടുതൽ പള്ളിയിലേക്ക് പോയി പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ ആയി. അപ്പോഴാണ് എൻ്റെ ഈ ഒരു വിരല് ഇങ്ങനെ മൺപാത്രത്തിൻ്റെ മിഷീനുണ്ട്, മണ്ണ് അരയ്ക്കുന്ന മിഷീൻ, അതിലേക്ക് ഈ കയ്യിൻ്റെ ഒരു വിരല് ആ മിഷീനിലേക്ക് കുടുങ്ങി. അത് ഹോസ്പിറ്റലിലേക്ക് പോയെങ്കിലും അത് വെച്ച് പിടിപ്പിക്കാൻ കഴിയാതെ അത് മുറിഞ്ഞാറ്റുപോയി. പക്ഷേ
ഈ ഞങ്ങളുടെ ജോലിക്ക് മൺപാത്രം ഉണ്ടാക്കുന്ന ജോലിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരലാണ് ഈ ഈ വലതുകൈയിലെ ചൂണ്ടാൻ വരൽ. അത് നഷ്ടപ്പെട്ട് പക്ഷേങ്കിലും ഞാൻ കർത്താവിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ടല്ലാതെ കൂടുതൽ തീക്ഷ്ണതയായി കർത്താവിലേക്ക് കൂടുതൽ അടുക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം മുഴുവൻ ഇല്ലാണ്ടാവും, പക്ഷേ ആത്മാവ് ദൈവത്തിലേക്ക് സമർപ്പിച്ച് ജീവിക്കാനുള്ള ഒരു ആഗ്രഹം ആ സമയത്ത് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ എനിക്ക് പ്രചോദനം കിട്ടിയത് വലിയ ഈശോയുടെ വലിയ നേട്ടം തന്നെയാണ്. അത് ഈ പതറാതെ ഈ വിരല് പോയെങ്കിലും ഞാനത് പതറാതെ ജീവിക്കാൻ കാരണമായത് ഈശോയുടെ വലിയ സ്നേഹമാണ്. ജീവിതത്തിൽ എന്ത് അവസ്ഥയുണ്ടായാലും എന്തിലൂടെയൊക്കെ കടന്നുപോയാലും അത് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ആ ഒരു പദ്ധതിയിലേക്ക് കൂടുതൽ ഇഴുകിച്ചേർന്ന് ജീവിക്കാനുള്ളൊരു ബോധ്യത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും വളർത്തി. നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. എനിക്കൊന്ന് നിങ്ങളുടെ വീട്ടിൽ വൈകുന്നേരങ്ങളിൽ ഒരു 10-60 പേരുണ്ടാവുന്ന ഞാൻ കേട്ടത് അല്ലേ? ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ചെമ്മാണിയോടായിരുന്നു വീട് വെച്ച് താമസിച്ചിരുന്നത്. അപ്പം അന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യമൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കാനൊക്കെ അവർക്ക് ഓരോ അത്ഭുതങ്ങളൊക്കെ അങ്ങനെ നടക്കാൻ തുടങ്ങി. അപ്പോൾ അവരെല്ലാവരും വന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ പ്രാർത്ഥനയുടെ സമയത്ത് ഒരുപാട് ഒരു ധ്യാനത്തിനുള്ള ആളെന്ന് പറയാം, കുറേ ഒരു കൂട്ടായ്മയിൽ വന്ന് അങ്ങനെ പ്രാർത്ഥിക്കും. എല്ലാവരും പ്രാർത്ഥിക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മക്കളില്ലാത്തവർക്ക് അങ്ങനെ മക്കള് ഉണ്ടാവാനും ഒക്കെ ഉണ്ടാവും. ചേച്ചിയുടെ മോൾക്ക് മോന് മക്കളില്ലായിരുന്നു, ഒരു തൃശ്ശൂർ ചൂണ്ടലിലാണ് അവർക്ക് മക്കളില്ല. പിന്നെ 9 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. ഒരു ദിവസം ഒരു ഫോട്ടോയിലേക്ക് വിളിച്ചുകൊണ്ടായി. അവരിപ്പോൾ 2 ആൺകുട്ടികളെ വിശു കൊടുത്തു. വീണ്ടും ഒത്തിരി ഒത്തിരി അനുഭവങ്ങളിലേക്കും ഒത്തിരി പ്രാർത്ഥനയിലേക്കും ഒത്തിരി ബോധ്യത്തിലേക്കും ഒത്തിരി പ്രഘോഷണങ്ങളിലേക്കും ദൈവം നിങ്ങളെ വളർത്തട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ഒത്തിരി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനി ഒരു ഫ്ലോറിൽ ഇവിടെ വന്ന് ഇത്രയധികം വിശേഷങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിൽ ഒത്തിരി ഒത്തിരി നന്ദി. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും. അങ്ങനെ ഒത്തിരി ഫലം പുറപ്പെടുവിച്ച ഒരു കുടുംബത്തെ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു. ഒത്തിരി ഫലം പുറപ്പെടുവിക്കാൻ നമ്മളെ വെട്ടിയൊരുക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. യെസ്, ഇറ്റ്സ് ഗോഡ്. ഇത് അത്ഭുതങ്ങളുടെ ഒരു പ്രഘോഷണം മാത്രമല്ല, ദൈവകരുണയുടെ ഒരു ആഘോഷം കൂടിയാണ്. ഇറ്റ്സ് ഗോഡിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി.